हलो फ्रेंड्स या बबिद एल अड़क स्वागत इन या वाले व्यतस्तम रीती वाले टेस्टी आईटर मुटकरियाँ अवे अंज मुट या पुंगड़े अोड़ेल कल इवे रेडी वच इत्र वेजिटबल कूड़ी चेरक रू सवा और तक और चष्ण इंजी अंजल वे नवे पिर् वच पचमुग् काल टीसपू चीरक मूं ग्राबू और चष्ण कट इत्र या चेक साधारण ई कई वो तक सवाड़े या ग्रेट पदव इन समय ई पचमुग् मेष बाकी मिक्स जार अरचय इतने टेस्ट व्यतो अरचो ग्रेट याद ई मिक्स जारी अरचे ഞാൻ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദാ ഈ പരുവത്തിലാണ് ഞാൻ ഇത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഇപ്പോ അധികം ജോലിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം ചീനച്ചട്ടി ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുകെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം ഞാൻ എന്താണെങ്കിലും ഇവിടെ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇത് ഈ മുട്ട ഇതേപോലെ ഞാൻ ഇടയ്ക്കൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഇതിനുള്ളിലേക്ക് മസാലയൊക്കെ കേറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മുട്ട കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത മുട്ട ഞാൻ ഈ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കട്ടെ എളുപ്പപ്പണിയാണെങ്കിലും നല്ല രുചിയാണ് കേട്ടോ ഈ മുട്ടക്കറി കഴിക്കാൻ വേണ്ടി ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു കറിയാണ് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഈ കറി വെക്കാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പോൾ മുട്ട ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കണം പച്ചമണം മാറും വരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ദാ ഈ പരുവത്തിൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ അവനവൻ്റെ ഇഷ്ടത്തിന് മുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഏതായാലും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതേപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം മുളകും ഉപ്പും ഒക്കെ അവനവൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ചേർക്കുന്നത് അതേപോലെ ഇതിലേക്ക് ഞാൻ ഇപ്പോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ എണ്ണയൊക്കെ വിട്ട് വരുന്ന പാകമാണ് നമുക്ക് വേണ്ടത് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് നടുവേ പിളർന്നൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളക്കട്ടെ തിളച്ചപ്പോഴേക്കും ഞാൻ ഇതിലേക്ക് മുട്ട കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ കറി ഇപ്പോ ഏകദേശം റെഡിയായി നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകിയ മാത്രം മതി ഈ സമയം വേണമെങ്കിൽ നമുക്ക് മല്ലിയിലയൊക്കെ ഇതിലേക്ക് ചേർക്കാം എന്തേലും ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല ഞാൻ ഈ കറി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും അതേപോലെ തന്നെ ഷെയറും ചെയ്യാൻ മറക്കല്ലേ താങ്ക്യൂ